ഷംഷാബാദിലെ മുജിന്ദൽ ചിന്നജിയാർ ആശ്രമത്തിൽ 216 അടി ഉയരത്തിൽ തീർത്ത രാമാനുജ പ്രതിമ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസം മുൻപ് ഉദ്ഘാടനം ചെയ്തിരുന്നു. വലിയ തലക്കെട്ടുകൾ, വലിയ വാർത്തകൾ. അതേസമയം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ഉദ്ഘാടനം ചെയ്തത് 53 പുതിയ സ്കൂളുകൾ കൂടിയാണ്. വെറും സ്കൂളുകളല്ല, 53 ഹൈടെക് സ്കൂളുകൾ. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ ഉണ്ടായ സമഗ്ര മാറ്റത്തിന്റെ പിന്തുടർച്ചയായാണ് വിദ്യാകിരണം പദ്ധതി പ്രകാരം പുതിയ 53 സ്കൂളുകൾ കൂടി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുന്നത്. പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക, സ്കൂളുകളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ കേരള സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം. കുട്ടികളുടെ കഴിവുകളെ അടിസ്ഥാനമാക്കി പഠന രീതി പരിഷ്കരിക്കുന്ന സമഗ്ര വിദ്യാഭ്യാസ നവീകരണ പദ്ധതിയാണിത്. 2017 ജനുവരി 27 ഈ പദ്ധതി തുടക്കം കുറിച്ചത്. 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകളിലെ എല്ലാ കുട്ടികൾക്കും ഓരോ ക്ലാസ്സിലും കൈവരിക്കേണ്ട ശേഷികളും ധാരണകളും നേടി അന്താരാഷ്ട്ര നിലവാരത്തിൽ സ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിനുള്ള സംവിധാനം വരുന്ന 5 വർഷത്തിനകം പൊതുവിദ്യാലയങ്ങളിൽ ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പദ്ധതിയുടെ അടിസ്ഥാന ലക്ഷ്യം. തദ്ദേശ സ്ഥാപനങ്ങൾ, പൂർവ്വ വിദ്യാർത്ഥി സംഘടനകൾ, PTA കൾ, പ്രവാസികൾ, കമ്പനികളുടെ സാമൂഹ്യ പ്രതിബദ്ധത ഫണ്ടുകൾ എന്നിവയൊക്കെ സമന്വയിപ്പിച്ച് വിദ്യാഭ്യാസ നവീകരണ പ്രവർത്തനങ്ങൾക്ക് അധിക മൂലധനം സമാഹരിക്കാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തുക. പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിന് യജ്ഞത്തിന്റെ ഭാഗമായി പൊതുവിദ്യാലയങ്ങളെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനായി 8 മുതൽ 12 വരെയുള്ള സർക്കാർ എയ്ഡഡ് സ്കൂളുകളിലെ ഏകദേശം 45,000 ക്ലാസ് മുറികൾ ഹൈടെക് നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണ് ഹൈടെക് സ്കൂൾ. പ്രതിമകളും ഗോശാലകളും നിർമ്മിച്ച് അത് പറഞ്ഞു വോട്ട് ചോദിക്കുന്ന രാഷ്ട്രീയമല്ല ഇവിടെ. കേരളം തന്നെ രാജ്യത്തിന് മാതൃകയാകുമ്പോൾ നവകേരള നിർമ്മിതിയും അതിലേക്കുള്ള വഴിയും രാജ്യത്തിന് പാഠപുസ്തകമാണ്. എത്ര പ്രതിമകൾ പണിതു എന്നല്ല, എത്ര പണിയിടങ്ങളും പള്ളിക്കൂടങ്ങളും പണിതു എന്നതാണ് ഈ നാടിൻ്റെ ചോദ്യം. അധ്യയനത്തിൽ ഉയർന്ന മാർഗവും ഉന്നത നിലവാരവും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് കേരളത്തിലെ സർക്കാർ വിദ്യാലയങ്ങൾ വേറിട്ട മാതൃക സൃഷ്ടിക്കുന്നത്. സ്വാശ്രയ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലെ ചെലവേറിയ വിദ്യാഭ്യാസം തേടി മക്കളെ മാറ്റിക്കൊണ്ടുപോയിരുന്നവർ ഇന്ന് സർക്കാർ സ്കൂളുകളുടെ മഹത്വം തിരിച്ചറിയുന്നു. സമ്പൂർണവും സമഗ്രവും വിദ്യാർത്ഥി കേന്ദ്രീകൃതവുമായ വിദ്യാഭ്യാസം, അതാണ് കേരളത്തിലെ വിദ്യാഭ്യാസം. പ്രകൃതിക്ഷോഭം, സാംക്രമിക രോഗങ്ങൾ എന്നിവയടക്കമുള്ള വെല്ലുവിളികൾ അധ്യയന ദിനങ്ങൾ നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിൽ 200 അധ്യയന ദിനങ്ങളെങ്കിലും പ്രതിവർഷം ഉറപ്പാക്കാൻ കേരളം തീവ്രശ്രമം നടത്തുന്നു. എല്ലാ സർക്കാർ സ്കൂളുകളിലും പഠന നിലവാരം ഉയർത്താൻ അക്കാദമിക് മാസ്റ്റർ പ്ലാൻ നിർബന്ധിതമാക്കി. ശ്രദ്ധ എന്ന പൊതുപരിപാടി വഴി പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ കണ്ടെത്തി പ്രത്യേക പിന്തുണ നൽകി അവരെ വിജയത്തിലേക്ക് നയിക്കുന്നു. പ്രൈമറി തലം മുതൽ ഭാഷാ പ്രാവീണ്യം ഉറപ്പാക്കാൻ പദ്ധതി. ഹയർ സെക്കൻഡറി ക്ലാസ്സുകളിൽ ഇംഗ്ലീഷ് നിലവാരം ഉയർത്താൻ പദ്ധതി. ഹൈടെക് ക്ലാസ് മുറികൾ, ലാപ്ടോപ്പ്, പ്രൊജക്ടർ അടക്കമുള്ള പഠന സാമഗ്രികൾ. അധ്യയന നിലവാരം ഉയർത്താൻ സമഗ്ര പഠന പോർട്ടൽ. പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിന് പൊതുജനങ്ങളുമായി പങ്കുവയ്ക്കാൻ കുട്ടികളുടെ മികവുത്സവങ്ങൾ. കേന്ദ്ര സ്റ്റാറ്റിസ്റ്റിക്കൽ വകുപ്പിന്റെ സർവേ പ്രകാരം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഉറപ്പുവരുത്തുന്നതിൽ കേരളം എല്ലാ കാലവും ബഹുദൂരം മുന്നിൽ. 99.5% വിദ്യാർത്ഥിനികളെയും പ്ലസ് ടു വരെ പഠനം പൂർത്തിയാക്കുന്ന കേരളം. നീതി ആയോഗിന്റെ പൊതുവിദ്യാലയങ്ങളിലെ വിദ്യാഭ്യാസ ഗുണനിലവാര സൂചിക പ്രകാരം രാജ്യത്തെ തന്നെ ഏറ്റവും ഗുണനിലവാരമുള്ള സ്കൂൾ വിദ്യാഭ്യാസം ഈ കേരളത്തിലേതാണ്. വസ്ത്ര സ്വാതന്ത്ര്യത്തിന് നേരെ ഹിന്ദുത്വവാദികൾ അലമുറയിടുന്ന കാലത്ത് ജെൻഡർ ന്യൂട്രലായ യൂണിഫോം ഇട്ടാണ് കേരളത്തിലെ കുട്ടികൾ സ്കൂളിൽ പോകുന്നത്. ഇരുളടച്ച് വവ്വാലിന്റെ നാറ്റമുള്ള ക്ഷേത്രങ്ങൾ കൊണ്ട് എന്ത് പ്രയോജനം? നമുക്കിനി വേണ്ടത് ദേവാലയങ്ങളല്ല, വിദ്യാലയങ്ങളാണ് എന്ന് ഗുരു പറഞ്ഞത് ഈ മണ്ണിൽ നിന്നാണ്. അതുകൊണ്ട് ഗോശാലകളും പ്രതിമകളും അമ്പലങ്ങളും ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിൽ ഉയരുമ്പോൾ എല്ലാ കാലവും കേരളം ബഹുദൂരമായി തന്നെ നിലകൊള്ളും.